നമസ്കാരം മണാലിയിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ സഞ്ചാരികളുടെ ഉള്ളിൽ കാണേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ഒരു ധാരണയുണ്ടാകും മണാലിയിലെ സ്കീയിങ്ങും ട്രക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് ആളുകൾ ഏറ്റവും അധികം പോകുവാൻ ആഗ്രഹിക്കുന്ന ഇടങ്ങളിലൊന്ന് ഒരു ക്ഷേത്രമാണ് പുരാണങ്ങളിലും മിത്തുകളിലും കേട്ടുപഴകിയ ഹടിബദേവി ക്ഷേത്രം വെയില് പോലും എത്തി നോക്കുവാൻ മടിക്കുന്ന എപ്പോഴും ഇരുട്ടിനെ പുൽകി നിൽക്കുന്ന പൈൻമരക്കാടുകൾക്ക് നടുവിലെ തീർത്തും പുരാതനമായ ക്ഷേത്രത്തിന് പ്രത്യേകതകൾ ഏറെയാണ് തന്നെ കാണാനെത്തുന്നവർക്ക് മുന്നിൽ ക്ഷേത്രം തുറക്കുന്ന കഥകളുടെയും വിശേഷങ്ങളുടെയും ഒരു കെട്ട് തന്നെയാണ് ഹിമാചൽ പ്രദേശിലെ ഏറ്റവും ആകർഷകമായ കാഴ്ചകളിലൊന്നാണ് മണാലിയിലെ ഹടിമ്പ ക്ഷേത്രം മണാലി കാഴ്ചകളിൽ സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ തേടിയെത്തുന്ന ഇടങ്ങളിലൊന്നായ ഇവിടം പുരാണ കഥകളാൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഇടം കൂടിയാണ് മഹാഭാരതത്തിന്റെ സമയം മുതലുള്ള കഥകളാണ് വിശ്വാസികളുടെ ഇടയിൽ ക്ഷേത്രത്തിന് പ്രത്യേക സ്ഥാനം നൽകുന്നത് പഞ്ചപാണ്ഡവന്മാരിൽ ഒരാളായ ഭീമന്റെ ഭാര്യയാണ് ഹഡിംബ ഹിഡിംബി ദേവി എന്നും ഇവർ അറിയപ്പെടുന്നു പുരാണങ്ങളിൽ പറയുന്ന ഹിഡുംബൻ എന്നു പേരായ അസുരന്റെ സഹോദരിയാണ് ദേവി ഇവരെ ആരാധിക്കുന്ന ഇന്ത്യയിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നുകൂടിയാണ് മണാലിയിലുള്ളത് തൊട്ടടുത്തു തന്നെ ഭീമന്റെയും ഹടിമ്പാദേവിയുടെയും മകനായ കടോൽകജിനെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രവും കാണാം മഹാഭാരതവുമായി ബന്ധപ്പെട്ടാണ് ഹിഡിംബി ദേവി ക്ഷേത്രത്തിന്റെ കഥയും വളരെ ക്രൂരനായിരുന്ന ഹിടുമ്പൻ ആളുകളെ ഭയപ്പെടുത്തി ജീവിച്ചിരുന്ന ഇടമായിരുന്നു ഇവിടം ആ സമയത്താണ് വനവാസത്തിന്റെ ഭാഗമായി ഭീമൻ ഇതുവഴി കടന്നു പോകുവാനിടയായത് ഹിടുമ്പന്റെ സഹോദരിയായ ഹിഡിമ്പാദേവി ഇവിടെ വെച്ച് കണ്ടുമുട്ടിയ ഭീമനെ ആദ്യ കാഴ്ചയിൽ തന്നെ ഇഷ്ടപ്പെട്ടു പിന്നീട് അവിടുത്തെ ആളുകളുടെ താല്പര്യപ്രകാരം ഹിടുമ്പനെ കൊല്ലുകയും സഹോദരിയെ വിവാഹം ചെയ്യുകയും ചെയ്തു എന്നാണ് മഹാഭാരതം പറയുന്നത് ഏകദേശം ഒരു വർഷത്തോളം കാലം അവർ ഇവിടെ ഒരുമിച്ച് താമസിച്ചു പിന്നീട് അവർക്കൊരു മകൻ ജനിക്കുകയും ചെയ്തു കടോൽക്കജനാണ് ആ മകൻ പതിനാലാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം ഇന്നും അധികം മാറ്റങ്ങളൊന്നുമില്ലാതെയാണ് നിലനിൽക്കുന്നത് സാധാരണ കണ്ടുവരുന്ന ക്ഷേത്ര നിർമ്മാണ രീതികളിൽ നിന്നും വ്യത്യസ്തമാണ് ഇതിന്റെ ഘടന നാലു നിലകളിലായി ഉയർന്നു നിൽക്കുന്ന ക്ഷേത്രത്തിന് ബുദ്ധിസ്റ്റ് മഗോഡ ശൈലിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്നിൽ ഇവിടുത്തെ മഹാരാജാവായിരുന്ന മഹാരാജ ബഹദൂർ സിംഗ് ആണ് ഈ ക്ഷേത്ര നിർമ്മാണത്തിന് മുൻകൈ എടുത്തത് തടി കൊണ്ടുള്ള മേൽക്കൂരയടക്കം നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ഒരു ഗുഹാ കൂടിയാണ് ക്ഷേത്രത്തിനുള്ളിൽ വലിയൊരു പാറക്കല്ലും കാണാൻ സാധിക്കും മണാലി എന്ന പ്രദേശത്തിന്റെ സംരക്ഷക കൂടിയാണ് ഹടിമ്പാദേവി എന്നാണ് വിശ്വാസം പ്രദേശവാസികൾക്ക് എന്താപത്ത് വന്നാലും ഇവിടെ സംരക്ഷിക്കുവാനുണ്ട് എന്നതാണ് അവർ വിശ്വസിക്കുന്നത് ക്ഷേത്രത്തിനുള്ളിൽ ദേവിയുടെ കാലടി പതിഞ്ഞിരിക്കുന്നു എന്നും വിശ്വസിക്കുന്നു മറ്റൊരു പ്രത്യേകത ക്ഷേത്രത്തിനുള്ളിൽ വിഗ്രഹം ഇല്ല എന്നതാണ് നിയമം മൂലം നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇന്നും മൃഗബലി അനുഷ്ഠിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഹടിമ്പാദേവി ക്ഷേത്രം ഇവിടെ ഉൾപ്പെടെ വളരെ ചുരുക്കം ക്ഷേത്രങ്ങളിൽ മാത്രമേ മൃഗബലിക്ക് സാധ്യതയുള്ളൂ ആടുകളെയും കാളകളെയുമാണ് സാധാരണയായി ഇവിടെ ബലി നൽകുന്നത് ഹടിമാദേവിയുടെ ജന്മദിനമായി ആഘോഷിക്കുന്ന ഫെബ്രുവരി പതിനാലിനാണ് ഇവിടെ ഏറ്റവും അധികം വിശ്വാസികൾ എത്തുന്ന സമയം അന്നേ ദിവസം ഈ പ്രദേശത്തും അടുത്തും താമസിക്കുന്ന സ്ത്രീകളെല്ലാം ആഘോഷമായ ക്ഷേത്രത്തിൽ എത്തിച്ചേരും അന്ന് സംഗീതവും നൃത്തവും ഒക്കെയായി വലിയ പരിപാടികളായിരിക്കും ഇവിടെ നടക്കുക ഇതുകൂടാതെ ദസരയും ി ആഘോഷവും ഇവിടെ നടക്കാറുണ്ട് വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും ക്ഷേത്രം സന്ദർശിക്കാമെങ്കിലും സെപ്റ്റംബർ മുതൽ ഏപ്രിൽ വരെയാണ് ക്ഷേത്രം സന്ദർശിക്കുവാൻ പറ്റിയ സമയം ഓഗസ്റ്റ് ജൂലൈ വരെയും ധാരാളം സന്ദർശകർ ഇവിടെ എത്താറുണ്ട് ക്ഷേത്രത്തിൻ്റെയും പരിസര പ്രദേശങ്ങളുടെയും ഭംഗി നേരിട്ടറിയണമെങ്കിൽ മഞ്ഞുകാലത്തെത്തണം ആ സമയത്ത് ഇവിടുത്തെ അതിശക്തമായി പെയ്യുന്ന മഞ്ഞിൽ ക്ഷേത്രവും പരിസരങ്ങളും അതിനടിയിലാവും മഞ്ഞിൽ പുതച്ചു നിൽക്കുന്ന പൈൻമരങ്ങളും പരിസരവും ചേർന്ന് മനോഹരമായ അനുഭവമായിരിക്കും നൽകുക ന്യൂസ് ഡെസ്ക് തത്മൈ ന്യൂസ്